الحمد لله الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثباب ما كرهناه من القرآن العظيم بعد القبول منا إلى حضرة نبينا وحبيبنا ومرشدنا ومنجينا وهادينا وقرة عيوننا وثمرة فؤادنا محمد صلى الله عليه وسلم وإلى حضرات أرباه آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصالحين اللهم وإلى حضرة شيخنا وملجئنا وملازنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة شيخنا وسندنا سلطان الهند خاجة معين الدين الجستي الأجميري قدس الله سره اللذيذ وإلى حضرة شيخنا الشيخ محمد الشريف المدني قدس الله سره اللذيذ وإلى حضرة شيخنا الشيخ السيد مالك بن دينار القرشي قدس الله سره اللذيذ وإلى حضرات جميع أوليائه كام مشارق الأرض إلى مغاربها صغير وكبير وذكر وأنثى كلهم أجمعين اللهم انفعنا بعلومهم وبأسرارهم وبأنوارهم وبكراماتهم اللهم يسر عسيرنا وسهل أمورنا وقض هواهجنا وأد ديوننا واشف أمراضنا وأمراض والدينا وأمراض أساتذتنا وأمراض مشايخنا وأمراض أهلنا وأمراض ظاهرية والباطنية والشيطانية والروحانية والجسمانية والعينية فاشفها يا شافي الأمراض اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم بارك لنا في كل أمورنا لا سيما في اجتماعنا هذا وفي محفلنا هذا وفيما نويناه فيه بركة تامة كما باركت على عبادك الصالحين اللهم سلمنا وسلم أهلنا من كل آفات الدارين وارزقنا وإياهم سعادات الدارين ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين الحمد لله رب العالمين ഹലോ അടുത്തായിട്ട് സ്വാഗത പ്രസംഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട അനീബ് സഖാഫിയെ ആദരവോടെ ക്ഷണിച്ചോളൂ السلام عليكم ورحمة الله وبركاته بسم الله الحمد لله ثم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ സ്വർഗ്ഗലോകത്ത് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സേവനം ഇഖ്ലാസുള്ള സേവനമായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സാദാത്തുങ്ങൾ, ഉലമാക്കൾ,
ഉമറാക്കൾ മറ്റുള്ള ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളായ ആളുകൾ, അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സുദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കാതെ എൻ്റെ കർത്തവ്യം ഇവിടെ ഒരുമിച്ചുകൂടിയവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദീനുൽ ഇസ്ലാമിനെ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി 124,000 അമ്പിയാക്കളെയും 313 മുർസലീങ്ങളെയും അല്ലാഹു അയച്ചിട്ടുണ്ട്. ആ പ്രബോധന ദൗത്യം ഇവിടെ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യം അവർ ഏറ്റെടുത്തവരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുപത്തിമൂന്ന് വർഷക്കാലം അവിടുത്തെ ജീവിതത്തിൽ ഈ പ്രബോധന ചെയ്തുകൊണ്ട് ഈ വലിയ ഒരു അമാനത്ത് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരിലേക്ക് ഏൽപ്പിക്കുകയും പിന്നീട് താബിഉത്താബിഈങ്ങൾ തബഉത്താബിഈങ്ങളുമായി പരമ്പരാഗതമായി വന്ന ഈ ദൗത്യം ഇത് മുസ്ലിം ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യം ഉലമാഇന്റെ കയ്യിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ. ഈ ഒരു ഉത്തരവാദിത്യം സമുദായത്തിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യം മുക്കല്ലഫീങ്ങളായ വർഗം രണ്ട് വിഭാഗമാണ്, ഒന്ന് ജിന്നി, പിന്നെ ഒന്ന് മനുഷ്യൻ. ഈ മനുഷ്യൻ അല്ലാഹു തആല ശരീഅത്തിന് ഏൽപ്പിക്കുകയും അതിൽ ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ല, അതുകൊണ്ട് ഈ ഒരു ശരീഅത്തിന്റെ നിയമം സമുദായത്തിലേക്ക് എത്തിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഉമറ ഉലമാഇന്റെ ദൗത്യമാണത്. ആ ഉലമാഇനിക്ക് വേണ്ടി വേണുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ഉമറഇന്റെ ദൗത്യമാണ്. അതാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്, മൻ അൻസ്വാരി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് എന്റെ കൂടെ സഹായിക്കാൻ ആരാണ്? ഖാല അൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, അവർ പറഞ്ഞു ഞങ്ങൾ സഹായിക്കാനുണ്ട് എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ സംഭവം ഖുർആൻ അത് എടുത്തു ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉലമാ അവിടുത്തെ ഇൽമു പ്രചരിപ്പിക്കുമ്പോൾ, പ്രബോധനം ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ സാഹചര്യങ്ങളും ഒരുമിച്ച് ഒരുക്കി കൊടുക്കേണ്ടത് ഉമറ എന്റെ ഉത്തരവാദിത്യമാണ്. ഒരു രാജാവ് വലിയ ഒരു കൊട്ടാരം ഒരുക്കുകയും ആ കൊട്ടാരത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുപാട് സദ്യകൾ ഒരുക്കുകയും അതിന് വേണ്ടി വിളിക്കാൻ വേണ്ടി ഒരാളെ അയക്കുകയും അങ്ങനെ നാടിന്റെ നാനാഭാഗത്തിലുള്ള എല്ലാ വീടുകളിലേക്കും കയറി ചെന്ന് ആ പ്രജ വിളിക്കുകയും ചെയ്തു. ആരാണെന്നറിയുമോ ഈ രാജാവ്? അത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ആ കൊട്ടാരം ഏതാണ്? അത് അല്ലാഹുവിന്റെ സ്വർഗമാണ്. അതിൽ ഒരുക്കിയ സദ്യകൾ അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുക്കിയ നിഅമത്തുകളാണ്. അതിലേക്ക് വിളിക്കാൻ വേണ്ടി ആളയച്ചത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആരാണോ ആ വിളിക്കാൻ വേണ്ടി വന്ന ആളിലേക്ക് ഉത്തരം ചെയ്തുവോ അവൻ വിജയിച്ചവനായി. ആ കൊട്ടാരത്തിലേക്ക് കയറി അവിടുത്തെ സദ്യയൊക്കെയും അവൻ ആസ്വസിച്ചവനായി. അതിൽ ആണ് പെണ്ണ് വ്യത്യാസമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ തല ഉയർത്തി നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇറക്കിയത് നാമാണ്, അതിനെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട്
ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചു നിൽക്കണം. അതിന് വേണ്ടി ഏറ്റവും വലിയ ആയുധം ഏതാണ്? ഇൽമാണ്. അതുകൊണ്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് ഇൽമു എന്നുള്ളത്. ആ ഇൽമു എന്നുള്ളത് വലിയ ഒരു ദൗത്യമാണ്. ആ ഇൽമു ഇവിടെ എല്ലാ സമുദായത്തിനും, അതുപോലെ തന്നെ ഇവിടത്തെ മുസ്ലിം സ്ത്രീകൾക്കും, അതുപോലെ തന്നെ ആധുനികമായി വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കും ശരീഅത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൽ വളരെ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല യുഅതി ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദുനിയാവിന്റെ സുഖങ്ങളും ദുനിയാവും അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവനിക്കും ഇഷ്ടപ്പെടാത്തവനിക്കും കൊടുക്കുമെന്നാണ്. അതേ സമയത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിദ്യാഭ്യാസങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാമും അല്ലാഹു കൊടുക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമാണ്. ഒമൻ ദീന, അങ്ങനെ ദീനുൽ ഇസ്ലാം അതിന്റെ വിദ്യാഭ്യാസം ഒരാൾക്ക് അല്ലാഹു കൊടുക്കുകയാണ് എങ്കിൽ അതിന്റെ അർത്ഥം ഫഖദ് അഹബ്ബഹു, അല്ലാഹു അവനെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, മൈ യുരിദില്ലാഹു ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ഒരാൾക്ക് അല്ലാഹു ഖൈർ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അവനിൽ ദീനിൽ അറിവുള്ളവനാക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് മഹാന്മാരായ ഉലമാവ് പഠിപ്പിക്കുകയാണ്, ഉത്ലബൽ ഇൽമ മിനൽ മഹ്ദി ഇലൽ ലഹദ, നിന്റെ തൊട്ടിൽ മുതൽക്ക് കട്ടിലി വരെ നീ ദീനിന്റെ വിദ്യാഭ്യാസം ലോകത്തിന്റെ ഏത് ഭാഗത്തിൽ നിന്നാണെങ്കിലും തേടി പഠിക്കുക എന്ന് ഉലമാഅ പറയുകയാണ്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, ഇൽമു പഠിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമായ ആണിന്റെ മേലും മുസ്ലിമത്തായ പെണ്ണിന്റെ മേലും കഡ്ഡായമാണ് എന്ന് ഉലമാഅ വിവരിക്കുകയാണ് എങ്കിൽ, അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ച ഈ പ്രബോധനം അത് ഇവിടത്തെ മുസ്ലിം സ്ത്രീകൾക്കും നാം നൽകേണ്ടതുണ്ട്, വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൽമു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അഫ്ളലു സദഖ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സദഖയുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സദഖ, ഒരാളെ ഇൽമു പഠിക്കലാൻ, എന്നിട്ട് എന്നിട്ട് മുസ്ലിമായ തന്റെ സഹോദരനിക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമു പഠിപ്പിച്ചു കൊടുക്കലാണ്. അതാണ് സദഖയുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സദഖ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ. ഇൽമിന്റെ ശ്രേഷ്ഠത ഒരുപാട് ഉണ്ട്. പറയാൻ ഒരാൾ ഇൽമിനെ തേടി പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനെ പോലെയാണ്, അവൻ അല്ലാഹുവിന്റെ കാവലിലാണ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ഏതുവരെ അവൻ വീട്ടിലേക്ക് മടങ്ങി പോകുന്നത് വരെ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലാണെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ടാണ് ഉലമാഅ് പറഞ്ഞത്, ഒരാൾ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുമ്പോ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഷഹീദിന്റെ പ്രതിഫലമാണ് എന്ന് ഉലമാഅ് വിശദീകരിക്കുകയാണ്. ദുനിയാവ്, അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദുആഇന്റെയും അവസാനം പറയുന്നത്, റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. എന്താണ് അതിന്റെ അർത്ഥം? റബ്ബന ആതിന ഫി ദുനിയ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണം. ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഉലമാഅ് വിശദീകരിക്കുകയാണ്, അത് ഇൽമും ഇബാദത്തും നൽകണമേ. റബ്ബന ആതിന ഫി ദുനിയ ഹസന, ദുനിയാവിൽ ഹസനത്ത് നൽകണം എന്ന് പറഞ്ഞാൽ ഇൽമും ഇബാദത്തും ഞങ്ങൾക്ക് നീ നൽകണമേ. വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിൽ നീ ഹസനത്ത് നൽകണം എന്ന് പറഞ്ഞാൽ നീ സ്വർഗം നൽകണമേ എന്ന് ഇതിന്റെ തഫ്സീരിൽ ഉലമാഅ് വിശദീകരിച്ചതായി കാണാം. അതുകൊണ്ടാണ് മാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് മൂന്ന് കാര്യം ഏൽപ്പിക്കുകയാണ്. മൂന്ന് കാര്യം ഏൽപ്പിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കുക. ഏതാണ് മൂന്ന് കാര്യം? ഒന്ന് ഇൽമ്, പിന്നൊന്ന് മുൽക്ക്, പിന്നൊന്ന് സമ്പത്താണ്.
രാജ്യഭരണമാണ്. പിന്നെ വന്ന് സമ്പത്താണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം തിരഞ്ഞെടുത്തത് അവന്റെ പരിശുദ്ധമായ ദീനിന്റെ ഇൽമാണ്. ഇൽമിനെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന ആ ഭരണം നൽകുകയും സമ്പത്ത് നൽകുകയും സമ്പത്തിന്റെ കൂടാരം നൽകുകയും ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനിക്ക് നൽകി. അതുകൊണ്ട് ഒരാൾ ദീനിന്റെ ഇൽമ പഠിച്ച പണ്ഡിതനായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആദരിക്കാൻ ഭൂമിയിലും ആളുകൾ ഉണ്ടാകും, ആകാശത്തും ആളുകൾ ഉണ്ടാകും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത്, റബ്ബി ഹബ്ലീ ഹുക്മ, അല്ലാഹുവേ എനിക്ക് നീ ദീനിന്റെ ഇൽമ നൽകണമേ, ദീനിന്റെ ഇൽമ നീ വാസാരമായി നൽകണമേ എന്ന് ദുആ ചെയ്യുന്ന മതിയാക്കിയില്ല. വൽഹഖ്നീ ബിസ്വാലിഹീൻ, എന്നെ നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണമേ. മൂസാ നബി അലൈഹിസ്സലാം ദുആ രക്കുകയാണ്. എന്നിട്ട് പറയുന്നു, വലാ എന്നെ നീ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ രാജ്യത്ത്, എന്റെ നാട്ടില്, ഭൂമിയില് ഖിയാമനാൾ വരെ എന്നെ പറ്റി നല്ലത് പറയുന്ന ഒരു സമുദായം നീ ഉണ്ടാക്കണമേ എന്ന് അല്ലാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാം ദ്വാരക്കുകയാണ് എങ്കിൽ, സഹോദരന്മാരെ, നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതം പതിച്ചു പോകുന്ന ലോകത്ത്, ഫസാദിന്റെ ലോകത്ത്, ഫിത്നയുടെ ലോകത്ത്, സിനയുടെ ലോകത്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കൽഖാബിലി അലൽ ജംറ, അവൻ തീക്കട്ടയുടെ മേൽ അവന്റെ കൈയിന്റെ ഉള്ളിൽ തീക്കട്ട പിടിച്ചു നിൽക്കുന്നതിന് സമാനമാണ് ആഖിർ സമാനിൽ ദീൻ പിടിച്ചു നിൽക്കാൻ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സഹോദരന്മാരെ, പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ, സ്വാലിഹീങ്ങളായ പെണ്ണുങ്ങള്, സ്വാലിഹത്തായ പെണ്ണുങ്ങള് ഇവിടെ ആവശ്യമാണ്, വളരെ അനിവാര്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ മനുഷ്യന്മാർക്ക്, ആദം സന്തതികൾക്ക് മൂന്ന് കാര്യത്തിൽ വിജയമാണ്, മൂന്ന് കാര്യത്തിൽ പരാജയമാണ്. ഏതാണ് മൂന്ന് കാര്യം? അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണ്, അത് അവന്റെ വീടിനും അവന്റെ അയൽവാസിക്കും അവന്റെ നാടിനും അത് നല്ലതാണ്, അവന്റെ വിജയമാണ്. അതുപോലെ തന്നെ അൽ മർകബു സ്വാലിഹ്, നല്ലതായ വാഹനം അവന്റെ വീടിന്റെ ഐശ്വര്യമാണ്. അതുപോലെ തന്നെ അൽ ബൈത്തു സ്വാലിഹ്, നല്ല വീടും നല്ല വാഹനയും നല്ല സ്വാലിഹത്തായ പെണ്ണും അത് അവനിക്ക് ഐശ്വര്യമാണ്, അവന്റെ വിജയമാണെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ മൂന്ന് കാര്യം മനുഷ്യനിക്ക് പരാജയമാണ്. ഒന്ന് ഏതാണ്? അൽ മർഅത്തു സ്വഅ, ഫാസിദ, ഫാസിദത്തായ പെണ്ണ്, സ്വാലിഹത്തല്ലാത്ത പെണ്ണ്, ധിക്കാരിയായ പെണ്ണ്, അവനിക്ക് അവലക്ഷണമാണ്. അതുപോലെ തന്നെ അവനിക്ക് ഇഷ്ടപ്പെടാത്ത വാഹനം അവനിക്കും പരാജയമാണ്, ഇഷ്ടപ്പെടാത്ത വീട് അത് അവനിക്കും പരാജയമാണ് എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കള് സ്വാലിഹത്തായ മക്കളാകണം. അതാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദുനിയാവ് എന്നുള്ളത് സുഖ സ്വത്തുക്കളാണ്, സുഖ ആഡംബര ജീവിതമാണ് ദുനിയാവ് എന്നുള്ളത്. അതേ എന്നിട്ട് പറയുന്നു, വലൈസ മിൻ മതാഇ ദുനിയാ ശൈഉൻ, ദുനിയവിയായ സുഖ ആ ചരക്കുകളിൽ നിന്ന് ഒരൊറ്റ വസ്തുമില്ല. അഫ്ളല മിനൽ മർഅത്തി സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണിനേക്കാൾ ദുനിയാവിന്റെ സുഖ ചരക്കുകളിൽ നിന്ന് ഒരൊറ്റ വസ്തുമില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, സഹോദരന്മാരെ, ഇവിടെ സ്വാലിഹത്തായ പെണ്ണുങ്ങള്, ദീൻ അനുസരിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങള് ഇവിടെ സമുദായത്തിന് അനിവാര്യമായ കാലഘട്ടം വന്നിരിക്കുകയാണ്. സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന് എത്രയെത്ര ഫസാദിന്റെ ലോകമാണ്, സിനയുടെ ലോകമാണ്, അതമ്പതിച്ച ലോകമാണ്, നമുക്കൊക്കെയും മോഡലായി സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ റസൂലെ, ഒരുപാട് സ്ത്രീകളെ ഇവിടെ സമുദായത്തിനേക്ക് സമർപ്പിക്കുകയും സമുദായത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹസ്ബുക മിൻ നിസാഇൽ ആലമീൻ, ലോകത്തുള്ള പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് മാതൃകയാകാൻ, നിങ്ങൾക്ക് പാഠം പഠിക്കാൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ ശൈലിയാക്കാൻ നിങ്ങൾക്ക് നാല് പെണ്ണുങ്ങളെ ഉദാഹരണപ്പെടുത്തുകയാണ്. ഒന്ന് ആരാണെന്ന് അറിയുമോ? മറിയം ബിൻത് ഇമ്രാൻ, ഇമ്രാൻ ഇമ്രാനിന്റെ മകള്,
മറിയം ബിവി റളിയല്ലാഹുവിനെയാണ്. മറ്റേ വന്ന് ഖദീജ ബിൻത് ഖുവൈലിദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ പത്നി ഖദീജ റളിയല്ലാഹുവിനെയാണ്. മറ്റേ വന്ന് ഫാത്തിമ ബിൻത് മുഹമ്മദ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കരളിന്റെ കഷ്ടമാകുന്ന ഫാത്തിമ ബിബി. പിന്നെ വന്ന് ആസിയ ഇംറഅത്ത് ഫിർഔൻ, ഫിർഔനിന്റെ ധിക്കാരിയാകുന്ന ഫിർഔനിന്റെ ഭാര്യ മുസ്ലിമത്തായ ആ സ്വാലിഹത്തായ പെണ്ണ്. ആ പെണ്ണ്, ഇത്ര നാല് പെണ്ണുങ്ങള് നിങ്ങൾക്ക് മാതൃകയാണ്, ജീവിതത്തിൽ നിങ്ങൾക്ക് മാതൃകയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ കാലഘട്ടത്തില് പെണ്ണുങ്ങൾ വളരെ മോശമായ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഈ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ് അവർകള് ഈ നാട്ടിന് വേണ്ടി ഒരു നല്ല ഒരു മുസ്ലിമത്തായ പെണ്ണുങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സ്ഥാപനം അനിവാര്യമാണ് എന്ന് കണ്ടെത്തിയത്. സഹോദരന്മാരെ, ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർകള്, ആ എ പി ഉസ്താദുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കർണാടകത്തിന്റെ ഏറ്റവും വലിയ മഹിളാ കോളേജ് ആകുന്ന മർക്കസുൽ ഹുദ കുമ്രത്ത് അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ബ്രാഞ്ച് ആയിക്കൊണ്ട് 15 സ്ഥലത്ത് ഇവിടെ മഹിളാ കോളേജ് ഉണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമായ എ പി ഉസ്താദിന്റെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം അനുസരിച്ചിട്ട് ഇവിടെ തുടങ്ങിയതാണ്. മാത്രമല്ല, എ പി ഉസ്താദ് അവർകള് ബഹുമാനപ്പെട്ട സൈൻ ഉസ്താദ് അവർകളോ നേരിട്ട് പറഞ്ഞതാണ്, ആ ആദ്യത്തെ മഹിളാ കോളേജ്, അതിന്റെ കീഴിലുള്ള മഹിളാ കോളേജ് ഇതിവിടെ നിങ്ങളുടെ നാട്ടിൽ തന്നെ ആകട്ടെ. അതുകൊണ്ടാണ് ഈ തലപ്പാടി കേസറോഡ് പരിസരത്ത് വെച്ചിട്ട് ഈ സ്ഥാപനം കൊണ്ടുവരാൻ കാരണം. ഇതിന് പേര് നൽകിയത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവർകൾ തന്നെയാണ്. മിൻഹാജ് സ്വാലിഹാത്. എന്താണ് മിൻഹാജ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ, സ്വാലിയത്തായ പെണ്ണുങ്ങള് സഞ്ചരിക്കുന്ന റൂട്ട്, അവരുടെ മാർഗം, അവരുടെ വഴി എന്നാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയത്. അൽഹംദുലില്ലാ, ഈ നാടിന്റെ എമ്മയാണ്. ഈ നാടിന്റെ ഓരോ മുസ്ലിം സ്ത്രീകൾക്കും ഈ നാട്ടിന്റെ എല്ലാ ഉമറായിന്റെയും പ്രശംസനീയമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്തതാണ്. മാത്രമല്ല, ഇത് ഒരു ചെറിയ നിലക്ക് തുടങ്ങാൻ വേണ്ടി ഒരു ബാവാജിന്റെ, നമ്മുടെ ബാവാജിന്റെ വീട്ടിന്റെ മുകളിൽ വെച്ച് ചെറിയ നിലക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു. പക്ഷേ ഞാൻ ആ ഭാഗത്തിൽ നിന്നും ഫോൺ വിളികളും ഇവിടെ ഇതിനെ ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹങ്ങളും വന്നപ്പോ അങ്ങനെ കേസറോഡ് പള്ളിയുടെ ആ മറുവശത്ത് നിൽക്കുന്ന അബ്വാജിന്റെ സ്ഥലത്തിലേക്ക് നീക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയും അങ്ങനെ അതിന്റെ പണി വേണ്ടതുപോലെ അതിന്റെ നിയമങ്ങളൊക്കെയും ഉള്ളതുകൊണ്ട് താൽക്കാലികമായി കാട്ടുംകര ഗുഡ്ഡ മദ്രസയിലേക്ക് ഞങ്ങൾ നീങ്ങേണ്ടി വന്നു. ഇവിടെ വെച്ച്, ഇവിടെ താൽക്കാലികമായ കെട്ടിടത്തില് വെച്ച് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. അൽഹംദുലില്ലാ, ഈ ഒരു സ്ഥാപനം ഇത് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോ ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ് അവർകളാണ് ഇത് നേതൃത്വം നൽകിയത്. ഇതിന്റെ പരിസരത്തുള്ള, തലപ്പാടി പരിസരത്തുള്ള ഗൾഫ് നിവാസികളായ ആളുകൾ ഈ ഇതിന്റെ മുമ്പ് തന്നെ ഒരുപാട് പാവപ്പെട്ടവർക്ക് സഹായിച്ചു കൊണ്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മംഗലത്തിന്റെ കാര്യത്തിലും, പാവപ്പെട്ടവരെ എനിക്ക് വീട് നിർമ്മിക്കുന്ന കാര്യത്തിലും, അതുപോലെ തന്നെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനമായി വർഷങ്ങളായി അവർ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ മുമ്പില് ബഹുമാനപ്പെട്ട സൈൻ ഉസ്താദ് അവർകള് ഈ ഒരു പദ്ധതി മുമ്പിൽ വെച്ചപ്പോ ഇവിടത്തെ തലപ്പാടി പരിസരവാസികളായ ആളുകള് അതിനെ വളരെയേറെ ഏറ്റെടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനവർ വളരെ വിശാല മനസ്സോടെ ഇറങ്ങുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് തുടക്കം കുറിച്ചത്. ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട സൈനി ഉസ്താദുകള് ഉസ്താദവരോട് ഞാൻ ഒരു മഹിളാ കോളേജിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. അപ്പോഴാണ് ഈ ഒരു വിഷയം സൈൻ ഉസ്താദ് പറയുകയും അങ്ങനെ സൈൻ ഉസ്താദ് തുടങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോ അതിന്റെ ആ കപ്പലിൽ ഞാനൊന്ന് കയറട്ടെ എന്ന നിലക്ക് സൈൻ ഉസ്താദിന്റെ കൂടെ ഞങ്ങൾ കൂടിയതാണ്. അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോ ആദ്യമായി ഞങ്ങൾ പറഞ്ഞത്, ബഹുമാനപ്പെട്ട കേസറോഡ് ഉസ്താദ്, ഈ നാട്ടിന്റെ സുൽത്താൻ ബഹുമാനപ്പെട്ട കേസറോഡ് ഉസ്താദിനോട് വിഷയം അവതരിപ്പിച്ച് ഉസ്താദിന്റെ സമ്മതം എടുത്തതിന്റെ ശേഷമേ ഞങ്ങൾ മുന്നോട്ട് പോകാവൂ എന്ന നിലക്ക് തീരുമാനത്തിലേക്ക് വരികയും അങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഹുസൈൻ സാദി ഉസ്താദ് അവരുടെ അടുത്തേക്ക് പോയി വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോ ഹുസൈൻ സാദി ഉസ്താദ് അവർ വളരെ ആവശ്യത്തോടുകൂടെ ഞങ്ങൾക്ക് സമ്മതം നൽകുകയും ഈ നാട്ടിൽ വളരെ അനിവാര്യമാണ് എന്ന് പറയുകയും
ഞാൻ കാലങ്ങളായി ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് എന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കേസറോട് ഉസ്താദ് അവർ പറയുകയുണ്ടായി. അതുകൊണ്ട് മാത്രമല്ല ഈ നാട്ടിന്റെ ഒരുപാട് ഉലമാക്കളും ഈ പരിസരത്തുള്ള ഉലമാക്കളും ഇതിന് വളരെയേറെ പ്രശംസ നൽകുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അതുകൊണ്ട് ഈ സ്ഥാപനം അൽഹംദുലില്ലാഹ് ഇന്ന് ഉദ്ഘാടനം കുറിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ ഉദ്ഘാടനം എന്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഇനി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നമ്മുടെ മിനഹാജ് സ്വാലിയാത്ത് കോളേജ് ഉദ്ഘാടനം ചെയ്തു തന്ന ബഹുമാനപ്പെട്ട അസയ്യിദ് ഇസ്മായിൽ മദനി തങ്ങൾ അൽഹാദി ഉജ്ര മർക്കസുൽ ഹുദാ മൈലാ കോളേജിന്റെ അധ്യക്ഷരും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ, ആരോഗ്യം നൽകുമാറാകട്ടെ, ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാനുള്ള ഹിമ്മത്തും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആയോടുകൂടെ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സ്ഥാനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട MSM അബ്ദുർ റസീദ് സഖാഫി സൈൻ ഉസ്താദ് അവർകളാണ്. മഹാനായ ഉസ്താദ് അവർകള് ഈ സമുദായത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അഹോരാത്രി അധ്വാനിക്കുന്ന ആളാണ്. മാത്രമല്ല സ്വന്തത്തിന്റെ കാര്യത്തിന് വേണ്ടി ഒന്നും ചോദിക്കാതെ ഈ നാട്ടിന്റെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും വളരെയേറെ അധ്വാനിക്കുന്ന ഇന്ന് കേരളത്തിലും കർണാടകത്തിലും പ്രസിദ്ധ വാഗ്മിയും മാത്രമല്ല ഏറ്റവും വലിയ പണ്ഡിതനും കൂടിയാണ് ബഹുമാനപ്പെട്ട സൈൻ ഉസ്താദ് അവർ. നമ്മുടെ മിൻഹാജ് സുന്ന ഫൗണ്ടേഷൻ തലപ്പാടി ഇതിന്റെ അധ്യക്ഷരും കൂടിയായ ബഹുമാനപ്പെട്ട സൈൻ ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആയോടുകൂടെ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേസറോട് ഹുസൻ സാദി അവർകളാണ്. ഈ നമ്മുടെ സ്ഥാപനത്തിന്റെ അഡ്വൈസറും കൂടിയാണ് അദ്ദേഹം. ആ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ അഭാവത്തിൽ ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഇവിടെ പ്രാർത്ഥന നടത്തേണ്ടിയിരിക്കുന്നത് CTM സലീം അസഖാഫ് തങ്ങളാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവർ ഇവിടെ എത്തിയില്ല. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിനും സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട യൂസഫ് സഖാഫി ബൈത്താർ KCF സൗദി നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റും കൂടിയാണ്. അതുപോലെ തന്നെ പ്രസിദ്ധ വാഗ്മിയും പണ്ഡിതനും കൂടിയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ ഉസ്താദ് അവർകൾ കർണാടക മുസ്ലിം ജമാഅത്ത് കൗൺസിലിന്റെ പ്രധാന കാര്യദർശിയും പണ്ഡിതനും പ്രസിദ്ധ വാഗ്മിയുമായ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ മദനി ഉസ്താദ് അവർക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഇവിടെ അൽഹാജ് ഇവിടെ ഷറഫുദ്ദീൻ ഹിമമിയാൽ ഐദ്രൂസി എംഎംആട് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവർക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഒരുപാട് വിശേഷ അതിഥികള് ബഹുമാനപ്പെട്ട മുനീർ സഖാഫി മുദരിസ് കേസിറോഡ്, അതുപോലെ തന്നെ ഉമർ മാസ്റ്റ്, അതുപോലെ തന്നെ UBM മുഹമ്മദ് ഹാജി അസനബ ഹാജി, അതുപോലെ തന്നെ ഇസ്മായിൽ ഹാജി കൊപ്പള, അബ്ദുൽ ഖാദർ ഹാജി തലപ്പാടി, സീദിയബ്ബ ഹാജി പൂമണ്ണ്, അബൂബക്കർ ഹാജി പൂമണ്ണ്, അബ്ദുസലാം അധ്യക്ഷർ HIM ഉച്ചില, BH ഇസ്മായിൽ സിദ്ദീഖ് തലപ്പാടി, KS ബാവ ഹാജി, അബ്ബാസ് ഹാജി, KM ഇബ്രാഹിം, അബ്ദുൽ ഖാദർ അധ്യക്ഷറു BJM പഞ്ചള, അബൂബക്കർ സിദ്ദീഖ്, സക്കരിയ മക്കിയ, റഫീഖ് കാട്ടുങ്കരകുട്ട, മൂസ യൂസഫ്, നസീർ ഇസ്ഹാഖ്, അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് ഹാജി, ഫാറൂഖ് കോട്ടപ്ര പ്രധാന കാര്യദർശി മിൻഹാജ് സ്വാലിയാത്ത് ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ഞങ്ങളെ
മിനാജ് സ്വാലിയാത്തിന്റെ മാനേജർ സൈനുസ്താൻ അനിജൻ സിറാജ്, അതുപോലെ തന്നെ ബഷീർ ടി കെ തലപ്പാടി, അതുപോലെ തന്നെ സുലൈമാൻ ഹാജി, മുഹമ്മദ് ഹാജി, അബ്ദുൽ ഖാദർ ഹാജി, എം അബ്ബാസ്, അബ്ബാസ് ഹാജി പെരിവേൽ, അബൂബക്കർ ഹാജി തുടങ്ങിയ ഒരുപാട് ആളുകൾ ഈ വേദിയിലുണ്ട്. വരാത്ത ആളുകളുമുണ്ട്, അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ ഒരുമിച്ച് കൂടിയ ഒരുപാട് ആളുകൾ. പ്രത്യേകിച്ചിട്ട് ഈ കാട്ടുംകരകുട്ടിയുടെ ഈ ഒരു മഹല്ല് നമ്മുടെ ഈ മിനാജ് സ്വാലിയാത്തിന്റെ സ്ഥലം ആവശ്യപ്പെട്ടപ്പോ പരിപൂർണമായി അവർ ഈ മഹല്ലുകാർ അവരുടെ മദ്രസ വിട്ടുതരുകയും നമുക്ക് തന്നെ വിട്ടുതരുകയും അവരുടെ മദ്രസ പള്ളിയിലേക്ക് അവർ സ്ഥലം മാറ്റം ചെയ്യുകയും നമുക്ക് എല്ലാ നിലക്ക് ഒരുക്കം ചെയ്തു തരികയും ഈ സ്റ്റേജിയുടെ കാര്യത്തിലും മദ്രസയുടെ കാര്യത്തിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും വളരെയേറെ സഹായം ചെയ്തു തരികയും ഇവിടത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബുഹാജവറുകള്, അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികള്, ഈ നാട്ടിന്റെ ചെറുപ്പക്കാർ, അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള ഒരുപാട് ഗൾഫുകാരായ യുവാക്കള്, അതുപോലെ തന്നെ നമ്മുടെ തലപ്പാടി പരിസരത്തുള്ള നമ്മുടെ ഈ മിനാജ് സ്വാലിയാത്ത് ഫൗണ്ടേഷന് വേണ്ടി ഈ കോളേജിക്ക് വേണ്ടി അധ്വാനിക്കുന്ന, സഹായിച്ച, സഹകരിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആപ്പാക്കണമെന്ന് അവർക്കും കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാന വ തആല എല്ലാവർക്കും ഖൈറു ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ അതുപോലെ തന്നെ എല്ലാ വിഷയത്തിലും നമുക്ക് സഹായ സഹകരണങ്ങൾ ചെയ്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.